ഇപ്പോൾ പുതുപ്പള്ളിയിലേക്ക് നമുക്കൊന്ന് പോകണം. പുതുപ്പള്ളിയിൽ ഭയങ്കര ക്യൂ ആണ്. രാവിലെ മുതൽ ദൃശ്യങ്ങളിലൊക്കെ സ്ത്രീകളുടെ ഉൾപ്പെടെ വലിയ തിരക്കനുഭവപ്പെടുന്നുണ്ട്. അതിനിടയിൽ അവിടുത്തെ MLA ചാണ്ടിമോന്റെ പ്രതികരണം വരുന്നുണ്ടായിരുന്നു. വോട്ടിംഗ് വളരെ മന്ദഗതിയിലാണ് പോകുന്നത് എന്നുള്ളത്. ഷിനോ ജസ്റ്റി ഉണ്ട് അവിടെ നിന്ന് പറയുന്നത്. ഷിനോജ്, പുതുപ്പള്ളിയിൽ എന്താണ്? കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് സമയത്തും ചാണ്ടിമോൻ ഇടപെടുന്നതും അദ്ദേഹത്തിന്റെ പ്രതികരണം വലിയ ചർച്ചയും വൈറലാകുന്നതും ഒക്കെ നമ്മൾ ട്രോളായി മാറുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? എന്തുകൊണ്ടാണ് വൈകുന്നത്? രജിഷ, ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ 73-ാം നമ്പർ ബൂത്തിലാണ് നിൽക്കുന്നത്. ഗവൺമെൻറ് LP സ്കൂൾ കണിയാംകുന്ന് ഇവിടെയാണ് ഇപ്പോൾ പോളിംഗ് മന്ദഗതിയിലാണെന്ന് MLA ഉൾപ്പെടെ ആരോപണം ഉയർന്നിരിക്കുന്നത്. പ്രധാനമായും ഉന്നയിക്കുന്നത് ഈ ബീപ് സൗണ്ട് കേൾക്കുന്ന ശബ്ദം വളരെ കാലതാമസത്തോടെ കൂടിയാണ് കേൾക്കുന്നത്. പ്രത്യേകിച്ച് വോട്ടിട്ട് കഴിഞ്ഞ് 30 സെക്കൻഡൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ബീപ് സൗണ്ട് കേൾക്കുന്നു എന്ന ആരോപണമാണ് ചാണ്ടിമോനോട് MLA ഉൾപ്പെടെയുള്ള ആരോപിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ ഏകദേശം 2 മണിക്കൂറൊക്കെ ആയി വരുന്നത്. ചേട്ടാ, എത്തിയെടുത്ത നേരമായി? ഒന്നര മണിക്കൂർ. ഇവിടെ ഒരു പ്രോപ്പറായിട്ട് ഒരു വ്യക്തി ഇവിടെ ക്രമ നമ്പർ പറയാനായിട്ടോ അത് സപ്ലൈ ചെയ്യാനായിട്ട് ആരുമില്ല. ഇപ്പൊ എത്ര സമയമാണെന്നറിയോ? ഒരു വോട്ട് ചെയ്യാനായിട്ട് ആള് കേറിയിട്ടുണ്ടെന്നറിയോ? അവിടെ നിന്ന് നിൽക്കുകയാണ് ആൾക്കാർ. അവിടെ ബൂത്തിൻ്റെ അവിടെ ഒരാൾക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയം എടുക്കുന്ന സമയമാണിത്. എത്ര നേരം? 2 മണിക്കൂറായി ഞാനിവിടെ നിൽക്കുന്നത്. ബുദ്ധിമുട്ടായല്ലേ? ബുദ്ധിമുട്ട്, ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ഞങ്ങൾക്ക് പലവിധമായ പ്രശ്നങ്ങളും അസുഖങ്ങളും ഒക്കെ ഭയങ്കര. ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. എന്നിട്ട് വോട്ടിട്ടേ മടങ്ങത്തുള്ളൂ? വോട്ട് ചെയ്തിട്ടേ പോകത്തുള്ളൂ. 2 മണിക്കൂർ കഴിഞ്ഞ് നിൽക്കാൻ തുടങ്ങി. അമ്മ എപ്പോഴാ വന്നേ? ബുദ്ധിമുട്ടായോ? ഭയങ്കര താമസമാണ്. നമ്മൾ കഴിയാൻ സൗണ്ട് ഇല്ല. അപ്പൊ നമ്മൾ എങ്ങനെ നിശ്ചയിക്ക് വോട്ട് വീണോ ഇല്ലെന്നുള്ളത്? എന്തായാലും ഇത് പ്രധാനമായും കഴിഞ്ഞ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലും ഈ ബൂത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഇത്തരത്തിൽ ഉണ്ടായിരുന്നു പ്രശ്നം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ബൂത്തിനും പ്രത്യേകിച്ച് ഇതുപോലെ ഡിലേ ഉണ്ടായിരുന്നു. ഈ വർഷം അത് തന്നെ. ബാക്കി 2 ബൂത്ത് നിങ്ങൾക്ക് കാണാൻ തന്നെ നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ 3 മിനിറ്റ് ആൾക്കാരും ക്യൂ മുമ്പോട്ട് നീങ്ങുന്നില്ല. അതാണ് പ്രശ്നം. അല്ല, ഞങ്ങൾ മൂവ് ചെയ്യുന്നില്ല, വളരെ ഡിലേ ആണ്. അത് ആ എൻട്രൻസിലുള്ള എൻട്രി ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണ്. അവരത് ഫാസ്റ്റാക്കിയാൽ മതി. വോട്ടേഴ്സിൽ അവർ നേരെ പോയി പെട്ടെന്ന് തന്നെ വോട്ട് ചെയ്തിട്ട് പോകുന്നുണ്ട്. അവിടെ നിന്ന് മൂവ് ചെയ്യുന്നില്ല. ഇങ്ങനെ ക്രമ നമ്പറൊക്കെ സെലക്ട് ചെയ്തെടുക്കുന്നതിൻ്റെ ഡിലേ ആണ്. എന്തായാലും ഈ ബീപ് സൗണ്ടിൻ്റെ പ്രശ്നമാണ് പ്രധാനമായും MLA ഈ വോട്ട് ചെയ്യാനെത്തിയ ആൾക്കാരൊക്കെ പ്രധാനമായും ഉന്നയിക്കുന്നത്. ചേച്ചി, എത്ര നേരം എത്തിയിട്ട്? കുറേ മണിക്കൂറായി. വോട്ടെടുപ്പ് അവിടെ അല്പം മന്ദഗതിയിലാണ്. ഉദ്യോഗസ്ഥരെ ശ്രദ്ധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.